മുഴുവൻ കർത്താവിന്റെ മുൻപിൽ ആനന്ദ ഗീതമുതിർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഭൂമി മുഴുവൻ കർത്താവിന്റെ മുൻപിൽ ആനന്ദ ഗീതമുതിർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ, വരുവിൻ. അബ്രാമിന് ദർശനത്തിൽ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. അബ്രാം, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അബ്രാം ചോദിച്ചു, കർത്താവായ ദൈവമേ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ദമാസ്കസുകാരൻ എലിയസറാണ് എന്റെ വീടിന്റെ അവകാശി. അബ്രാം തുടർന്നു, എനിക്കൊരു സന്താനത്തെ അവിടം തന്നിട്ടില്ല. എന്റെ വീട്ടിൽ പിറന്ന ദാസരിൽ ഒരുവനായിരിക്കും എന്റെ അവകാശി. വീണ്ടും അവന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നിന്റെ അവകാശി അവനായിരിക്കുകയില്ല, നിന്റെ മകൻ തന്നെയായിരിക്കും. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെയായിരിക്കും. അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കി. അവിടുന്ന് തുടർന്ന് അരുളി ചെയ്തു, ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽദായരുടെ ഊരിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. അവൻ ചോദിച്ചു, ദൈവമായ കർത്താവേ, ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും? അവിടുന്ന് കൽപ്പിച്ചു, 3 വയസ്സുവീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചെങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക. അവൻ അവയെല്ലാം കൊണ്ടുവന്നു, അവയെ രണ്ടായി പിളർന്ന് ഭാഗങ്ങൾ നേർക്കുനേരെ വെച്ചു. പക്ഷികളെ അവൻ പിളർന്നില്ല. പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടി ഓടിച്ചു. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഢനിദ്രയിലാണ്ടു. ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു. സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചുള കാണാറായി. ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിട്ടിരുന്ന കഷ്ണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. അന്ന് കർത്താവ് അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു, നിന്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു. ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് വരെയുള്ള സ്ഥലങ്ങൾ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്. കർത്താവ് ദൈവമാണെന്നറിയുവിൻ, അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ, വരുവിൻ, വരുവിൻ. ഭൂമി മുഴുവൻ കർത്താവിന്റെ മുൻപിൽ ആനന്ദ ഗീതമുതിർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ?
നല്ല വൃക്ഷം നല്ല ഫലവും ചീത്തവൃക്ഷം ചീത്തഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിന് ചീത്തഫലങ്ങളോ ചീത്തവൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും. ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികളാലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, സ്തുതികളാലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടുത്തേക്കു നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. അവിടുത്തേക്കു നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുന്നിൽ.